പ്രാങ്കാണ് ഗൈസ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രാങ്കാണ്. കുറേ പേരെ ചോദിക്കുന്നു പ്രാങ്ക് ഇവിടെ പ്രാങ്ക് ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇന്ന് ചേച്ചീനെ പ്രാങ്ക് ചെയ്യാൻ നോക്കാൻ പോവാണ്. ഗൈസ് കരയണ പോലെയൊക്കെ ഇരിക്കുന്നു. ഇതിന് എന്തുണ്ടായേ? നീ റോങ് നമ്പർ ആന്ന് കൊണ്ട് വിൽക്കേ? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഞ്ചൽസ് വണ്ടർവേഡ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രാങ്കാണ് ഗൈസ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രാങ്കാണ്. കുറേ പേരെ ചോദിക്കുന്നു പ്രാങ്ക് ഇവിടെ പ്രാങ്ക് ഇവിടെ. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഇന്ന് ചേച്ചീനെ പ്രാങ്ക് ചെയ്യാൻ നോക്കാൻ പോവാണ്. നമ്മുടെ സ്റ്റുഡിയോ റൂമിലാട്ടാണ് നിൽക്കണേ. കോണിങ് പ്രാങ്കാണ് ഗൈസ് നമ്മളിന്ന് ചെയ്യാൻ പോണേ. അതെന്തൊട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അപ്പോൾ ഗൈസ് നമ്മൾ സ്ഥലത്തുനിന്ന് മാറിയിട്ടുണ്ട്. അവിടെ എനിക്ക് കേൾക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ മുകളിലാട്ടാണ് നിൽക്കണേ. അപ്പോൾ പ്രാങ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചേച്ചീനെ വിളിക്കാൻ പോവാണ്. പക്ഷെ ഞാനായിട്ടല്ല, ഞാനൊരു സുമേഷ് എന്ന് പറഞ്ഞിട്ടാണ് ചേച്ചീനെ വിളിക്കാൻ പോണത്. ഒരു റോങ് നമ്പർ പോലെ ഞാൻ എന്നിട്ട് ഇങ്ങനെ വെട്ടി നുറുക്കിയിട് കൊന്നു കഴിഞ്ഞോ അങ്ങനെയൊക്കെ ചോദിക്കും. എന്നിട്ടാ സംഭവം എന്ന് വെച്ചാൽ കോഴി വാങ്ങാനുള്ള ആളാണ്. പക്ഷെ ചേച്ചി കേൾക്കുമ്പോൾ അതൊരു ഗുണ്ട പറയണ പോലെയാവും ചേച്ചിക്ക് മനസ്സിലാവുക. പക്ഷെ നമ്മളിങ്ങനെ വിട്ട് കാൽ വിട്ട് കൈ വിട്ട് എന്നൊക്കെ പറയും. നമ്മളത് ചിക്കൻ വാങ്ങണ പോലെയാണ് നമ്മൾ കാണിക്കുക. പക്ഷെ ചേച്ചിക്ക് തോന്നുക ഗുണ്ട വിളിക്കണ പോലെയാണ്. അപ്പോൾ ആ പ്രാങ്കാണ്. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പ്രാങ്കിലേക്ക് കടക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വിളിക്കാൻ പോണ്. നമ്മൾ അപ്പാപ്പൻ്റെ ഫോണിൽ നിന്നിട്ടാണ് വിളിക്കണേ. ചേച്ചിയുടെ കയ്യിലൊരു ഫോണുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സേവ് ചെയ്തുള്ള നമ്പറൊക്കെ മാറ്റിയിട്ടാണ് വിളിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് വിളിക്കാം ഗൈസ്. വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കോട്ടെ. ഹലോ, സുമേഷല്ലേ? ഹലോ ഹലോ സുമേഷല്ലേ? സുമേഷ് ഹലോ സുമേഷല്ലേ? സുമേഷ് ആണോ? കാല് വെട്ടിയിരുന്ന കൊന്നാ കൊന്നു കഴിഞ്ഞാ കട്ട് ചെയ്തു ഗൈസ്. അവൾ കട്ട് ചെയ്തു. നമുക്ക് ഒന്നോണം വിളിക്കാം ഗൈസ്. അവൾ കട്ട് ചെയ്തു കേട്ടപ്പോ വിളിച്ചോണ്ടിരിക്കാണ്. നമുക്ക് എടുക്കുമെന്ന് നോക്കട്ടെ ഗൈസ്. ചിലപ്പോ എടുക്കില്ല. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ഗൈസ് തിരക്കിലാന്നട്ട പറയണേ. ഇനിയിപ്പോൾ വീട്ടിലുള്ള എല്ലാവരും വിളിച്ചുണർത്തോ. അമ്മാമ്മയ്ക്ക് അറിയട്ടെ ഗൈസ്. അമ്മാമ്മ അക്കൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാങ്ക് ചെയ്യുന്ന. പക്ഷെ അപ്പാപ്പനെ അറിയില്ല. ഇനിയിപ്പോൾ അടുത്തത് അവരേൽ കൊടുക്കുമെന്ന് അറിയില്ല കേട്ടെ ഗൈസ്. ഗൈസ് വിളിക്കുന്നുണ്ട് ഗൈസ്. എടുക്കട്ടെ. ഹലോ ഗൈസ്. ഹലോ ഗൈസ്, അതറിയാണ്ട് കട്ടായി. ഇപ്പം നമ്മളൊന്നോട് വിളിക്കുന്നേ. ഹലോ 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 ആരാണ്? സുമേഷല്ലേ? സുമേഷ് കൊല്ലാൻ പറഞ്ഞു കൊന്ന. നിങ്ങളിപ്പോ കൊല്ലാൻ പറഞ്ഞു. നിങ്ങള് കാല് കിട്ടിയില്ല. നിങ്ങള് കൊല്ലാൻ പറഞ്ഞു കാലും കഴിയുമ്പോട്ടാണ് വന്നേക്ക. ഗൈസ് കട്ട് ചെയ്തു കേട്ടോ ഗൈസ്. ഇനി ഇത് മതി. നമുക്ക് ഇനി ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നത് പ്രാങ്കാന്ന് പറയട്ടെ ഗൈസ്. നമുക്ക് അവിടെ നിന്ന് പേടിച്ചിട്ടുണ്ട്. അവൾ റോങ് നമ്പറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേച്ചിയുടെ അടുത്തേക്ക് പോവാം.
പ്രാങ്ക്ഡ് ഗൈസ്. ഗൈസ് കരയണ പോലെയൊക്കെ ഇരിക്കുന്നു. ഇതിന് എന്തുണ്ടായേ? നീ റോങ് നമ്പർ ആന്ന് കണ്ടിരിക്കേ? ചേച്ചി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ എക്സ്പീരിയൻസ്? ഭയങ്കര നല്ല പ്രാങ്ക് ആയിരുന്നു. ഞാന് ഫുള്ള് അലമ്പായിക്കി. പിടിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അപ്പാപ്പനൊക്കെ ഗൈസ് ക്യാമറയിൽ കാണാത്ത പല രംഗങ്ങളൂടെ അത് കഴിഞ്ഞിട്ട് നടന്നിട്ടുണ്ട്. അത് ക്യാമറയിൽ കാണിക്കാൻ പറ്റിയില്ല. ഗൈസ് എന്തായാലും തിരിച്ച് ഞാൻ എന്തായാലും പ്രാങ്ക് കൊടുക്കൂട്ടോ. ഇവൻ നോക്കിയിരിക്കും, ഞാൻ ഇതുവരെ ഇവനെ പ്രാങ്ക് ചെയ്തില്ല. ഈ പ്രാങ്ക് ഗൈസ് എനിക്ക് നല്ലോണം എഫക്ട് ചെയ്തു. ഇനി ഇവന് തിരിച്ച് എന്തായാലും പ്രാങ്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് പ്രാങ്ക് തരുന്ന, പക്ഷേ ഞാൻ നിങ്ങളോട് കേട്ടായി, ഞാനൊരു പ്രാങ്കിലും വീഴില്ല ഗൈസ്. ഇത് ഞാനാ പറയണേ. അങ്ങനെയൊന്നും വിശ്വസിക്കണ്ട, എന്തായാലും കൊടുക്കും ഗൈസ്. നിങ്ങൾ വെയിറ്റ് ചെയ്തേക്ക്, എപ്പോഴാണെന്ന് പറയില്ലേ, സംഭവം എന്തായാലും കിട്ടും. എന്നോട് ഗൈസ് ഷോർട്സ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ടേ ഞാൻ ഡ്രസ്സ് മാറിക്കാൻ പറഞ്ഞു. അപ്പം എന്നെ നിന്നു നിന്ന് കഴിഞ്ഞിട്ട് സൈക്കിളിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ വന്നു പുറത്തേക്ക്. പക്ഷെ സൈക്കിളും പനി കാണാനില്ല. ആ കഴിഞ്ഞപ്പം പിന്നെ വിട്ടു. അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് വെളി കഴിഞ്ഞപ്പോൾ മൂളിൽ നിന്ന് ശബ്ദം തന്നെ. അപ്പോളെ മനസ്സിലായി ഇവൻ തന്നെയാണ്. വെളി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓടിപ്പോയി. അതുവരെ ഞാൻ പതുക്കിയിട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ശരിക്കും വന്ന ഇവ എന്നോട് ഇങ്ങനെയാട്ട പറഞ്ഞിരുന്നത്, പ്രാങ്ക് ഏതോ ഗിഫ്റ്റ് ഉറപ്പാണ്. അപ്പൊ ഗൈസ് ഇതിന് നമുക്ക് എന്തായാലും സർപ്രൈസിങ് ഗിഫ്റ്റ് ആവശ്യമാണ്. ഗിഫ്റ്റ് വേണോ? ഗിഫ്റ്റ് വേണം. ഗിഫ്റ്റ് നമ്മള് ചാലഞ്ചിന് എടുത്ത ചാലഞ്ചിന് എടുത്ത ചാലഞ്ച് ഫുഡ് കളർ ഗൈസ് അല്ലേ ഗൈസ്? ഗിഫ്റ്റ് ഉണ്ട്. ഇത് ഗിഫ്റ്റ് അല്ലേ ഗൈസ്? ഇതും ചാലഞ്ചിനുള്ള ജെയിംസ് മിഠായിയാണ്. ചാലഞ്ചിനുള്ള ജെയിംസ് മിഠായിയാണ്. എന്നാലും കൊടുക്കാം സർപ്രൈസ് ഗിഫ്റ്റ്. ഇത് രണ്ട് പാക്കറ്റ് ഗൈസ് എനിക്ക്, ഇവനില്ല. അതെന്താടാ? ഓക്കെ ശരി, ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ. ഒരു അത്യാവശ്യം ലൈക്ക് തന്നെ ഗൈസ്, സൂപ്പർ വീഡിയോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ എന്നെ ബിളായി. അപ്പോൾ പുതിയ മുടിയും കാണും വരെ. ബൈ.